അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. അബുദാബിയിലെ മോസ്റ്റ് അട്രാക്ഷൻ ആൻഡ് യുണീക്ക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അതായത് പ്രസിഡൻഷ്യൽ പാലസ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും എക്സ്പീരിയൻസൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലീവുള്ള ദിവസം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചാണ് ഇറങ്ങിയത്. ഏതാണ്ട് 15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇപ്പം നിങ്ങൾ നേരെ കാണുന്നതാണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ. UAE-ൻ്റെ VIP ഗസ്റ്റസൊക്കെ വരുമ്പം അവിടെയാണ് സ്റ്റേ ചെയ്യല്. നമ്മുടെ പ്രൈം മിനിസ്റ്ററൊക്കെ വന്നപ്പം ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. ഇവിടെയും ഒരു സെക്ഷൻ പബ്ലിക്കിന് അലൗഡ് ആണ്, പക്ഷെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല കേട്ടോ. മെയിൻ എൻട്രൻസ് ബ്ലോക്ക് ആക്കിയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വഴി കൺഫ്യൂഷനായി. കോർണിഷ് റോഡിൽ നിന്ന് എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ കഴിഞ്ഞിട്ട് റൗണ്ട് അബൌട്ടിൽ നിന്ന് ഫസ്റ്റ് റൈറ്റ് എടുത്താൽ മതിയായിരുന്നു ഇപ്പോഴുള്ള എൻട്രൻസിലേക്ക്. ഇതിലേ പോകുമ്പം നമ്മൾ വലിയൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് തന്നെയാണ് എത്തുക. കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവാണ്, പാർക്കിംഗ് ഏരിയ ഒക്കെ കംപ്ലീറ്റ് ഫ്രീ ആണ്. ഇതിൻ്റെ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ കംപ്ലീറ്റ് ടെമ്പറേച്ചർ ചെക്കിങ്ങും തെർമൽ സ്കാനിങ്ങും സാനിറ്റൈസേഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ കയറ്റി വിടുന്നുള്ളൂ അകത്തേക്ക്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ, പക്ഷെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ടിക്കറ്റ് കിട്ടൂല, ഓൺലൈനായിട്ട് പ്രീ ബുക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ടൈം സ്ലോട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. അതുപോലെ കംപ്ലീറ്റ് സ്കാൻ ചെയ്തിട്ടുമാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. ഇനി ഈ ബസ്സിൽ കയറി ഇതിലാണ് നമ്മളെ മെയിൻ പാലസ് ഏരിയയിലേക്ക് എത്തിക്കുന്നത്. ആ പറയാൻ വിട്ടുപോയി, ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽട്സിന് 60 ദിർഹംസും ജൂനിയേഴ്സിന്, അതായത് 4 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് 30 ദിർഹംസുമാണ്. ഇതാണ് പാലസിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ അത്രയും എക്സൈറ്റഡ് ആണ്, കാരണം നമ്മൾ ഈ പാലസ് എന്നൊക്കെ പറഞ്ഞാൽ കഥകളിലും വീഡിയോസിലൊക്കെ കണ്ടു പരിചയവും കേട്ട് പരിചയവും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറയുമ്പം അത്രയും കണ്ടപ്പോൾ അതാ തോന്നിയ നമ്മൾ ശരിക്കും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. ഇവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രീ ആണ്, പക്ഷെങ്കിൽ പുറമേ കുറച്ച് ഏരിയാസിലൊക്കെ ഈ കൊറോണ കാരണം കുറച്ച് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ ഇതൊരു ലോകം തന്നെയാണ്. ഇതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന വീഡിയോ എടുത്തിനും, പക്ഷെങ്കിൽ അത് വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാലുള്ള വ്യൂ ആണെന്ന് നിങ്ങൾ കാണുന്നതൊക്കെ. ഇനി ഇതൊന്ന് വീഡിയോസൊക്കെ കംപ്ലീറ്റ് കണ്ടോ കേട്ടോ, പറഞ്ഞ് ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല.
അതിൻ്റെ ഓരോ ചുമരിനെ കുറിച്ചും പറയേണ്ടി വരും. കാരണം അത്രയും ഭംഗിയിലാണ് ഓരോ ക്രിയേഷൻസും. നമുക്ക് ക്യാമറയിലൂടെ കാണിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനേക്കാളും എത്രയോ അപ്പുറത്താണ് ഇതിൻ്റെ ഭംഗിയുള്ളത്. ഇത് റെസിഡൻഷ്യൽ പാലസ് അല്ല, ഒഫീഷ്യൽ പേർപ്പസസിന് യൂസ് ചെയ്യുന്ന പാലസ് ആയിരുന്നു. ഇത് പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തത് 2019 മാർച്ചിലാണ്. എങ്കിലും ഇപ്പോഴും ഇവിടെ ഒഫീഷ്യൽ മീറ്റിംഗ്സും ക്യാബിനറ്റൊക്കെ കൂടാറുണ്ട്. നമ്മളുടെ സേഫ്റ്റിയും അവരുടെ സേഫ്റ്റിയും നല്ലോണം അവരെ എൻഷർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചും സാനിറ്റൈസേഴ്സ് ആണെങ്കിൽ ഒരുപാട് കോർണേഴ്സിലുണ്ട്. ഈ കാണുന്നതാണ് പവർ ഓഫ് വേർഡ്സ്. അബുദാബിൻ്റെ റൂളറായിരുന്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ വേർഡ്സ് ഇൻസ്പയർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണിത്. സമ്പത്ത് എന്നത് പണമോ അധികാരമോ അല്ല, അത് ജനങ്ങളിൽ നിലകൊള്ളുന്നതാണ്. അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സമർപ്പിച്ചില്ലെങ്കിൽ അതിനൊരു വിലയും ഉണ്ടാവില്ല. അതാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇനി നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ ഒഫീഷ്യൽ മീറ്റിംഗ് റൂം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൗസ് ഓഫ് നോളജാണ്. മനുഷ്യ പുരോഗതിക്കായി അറേബ്യൻ പണ്ഡിതന്മാർ വഹിച്ച പങ്കും അവർ നൽകിയ സംഭാവനകളും നമുക്കിവിടെ കാണാനും മനസ്സിലാക്കാനും പറ്റും. ഇവിടെ സയൻസ്, ആർട്ട്, ലിറ്ററേച്ചർ, മാത്സ് എന്നീ കാറ്റഗറീസിലൊക്കെ തന്നെയും അറബ് പണ്ഡിതന്മാർ നൽകിയ സംഭാവനകൾ ഓരോ കരകൗശല വസ്തുക്കളായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റും.
എല്ലാ ഏരിയാസും അത്രയും നീറ്റാണ്. സാനിറ്റൈസേഷനും ക്ലീനിങ്ങും ഒക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിവിടെയുള്ളൊരു വാഷ്റൂമാണ്. ഓരോ ഏരിയയിലും ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂംസും അവൈലബിളാണ്. ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അത്രയും ക്ലീനാണ്. അടുത്ത് കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ ബാങ്ക്വറ്റ്. ഇവിടെ ഏതാണ്ട് 300 ആൾക്കാരെ ഇൻക്ലൂഡാക്കാൻ പറ്റും. യുഎഇയും മറ്റ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരുപാട് ഗിഫ്റ്റ്സ് കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ പോകുന്നത് ഇവിടുത്തെ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്, അതായത് സ്പിരിറ്റ് ഓഫ് കൊളാബറേഷൻ. ഇതിനെ സൂചിപ്പിക്കുന്നത് തന്നെ രാജ്യത്തിൻ്റെ ഭാവി തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലം എന്നതാണ്. ഇവിടെ നിന്നാണ് രാജ്യത്തിൻ്റെ ഭാവി തീരുമാനങ്ങളൊക്കെ എടുക്കാറുള്ളത്. അതുപോലെ ഫെഡറൽ സുപ്രീം കൗൺസിൽ, ദ അറബ് ലീഗ്, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഇതൊക്കെ ഒത്തുകൂടുന്നതും അജണ്ടാസൊക്കെ സെറ്റ് ചെയ്യുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. ഇതിനുള്ളിലുള്ള മറ്റൊരു അട്രാക്ഷൻ ഇവിടുത്തെ ഡോമാണ്. ഇതിൻ്റെ ലൈൻസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് 23 carat ഗോൾഡിലാണ്.
നടക്കുകയാണെങ്കിൽ ഒരുപാട് നടന്ന് കാണാനുണ്ട്. നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ളതൊക്കെ കണ്ട് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എക്സിറ്റ് ആവുന്നിടത്ത് ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. ഇവിടുത്തെ മെമ്മറീസൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല എക്സ്പെൻസീവാണ് എല്ലാ ഐറ്റംസും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയിട്ടുള്ള വ്യൂ ആണിത്. നിങ്ങൾ യു എയിലുള്ള ആളാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. അത്രയ്ക്ക് യുനീക്കാണ്, അട്രാക്റ്റീവാണ്. വന്നു കഴിഞ്ഞാൽ അതെന്തായാലും മുതലാവും, ഉറപ്പാണ്. അതുപോലെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും ഇൻക്രെഡിബിളാണ്. പിന്നെ മൺഡേ ലീവാണ്, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വരിക. ബാക്കിയുള്ള ഡേയ്സൊക്കെ ഓപ്പണാണ്. ഇത് രാത്രിയുള്ള വ്യൂ ആണ്. 7:30 ലൈറ്റ് ഷോ ഉണ്ട് ഇവിടെ. നിങ്ങൾ വരുവാണെങ്കിൽ ടൈം ചൂസ് ചെയ്യുമ്പം ഒരു 4:30-5 അങ്ങനെയുള്ള ടൈം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഇൻഷാല്ലാ ലൈറ്റ് ഷോ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇപ്പം തന്നെ നല്ല ലെങ്തിയായി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.